മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായിയെന്ന് സുധാകരൻ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാനാണ് തിരുത്തൽ യജ്ഞം. എം വി ഗോവിന്ദൻ പിണറായിയുടെ പണപ്പെട്ടി സൂക്ഷിപ്പുകാരനാണെന്നും സുധാകരൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, കഴിഞ്ഞ ദിവസമാണ് ഒരു രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷൻ നടത്തിയത്. അദ്ദേഹം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഫാരിഷ, ഇത്തവണ ദുർഭൂതം എന്നാണ് പിണറായി വിജയനെ കെ സുധാകരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് പിണറായി വിജയനെന്നും അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്നടിച്ചെന്നും സുധാകരൻ ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ യഥാർത്ഥ പരാജയ കാരണങ്ങളിലേക്ക് കടക്കാതെ പിണറായി വിജയന് സംരക്ഷണം ഒരുക്കാനുമാണ് തിരുത്തൽ യജ്ഞം നടത്തുന്നത് എന്നുള്ളതാണ് സുധാകരന്റെ ആരോപണം. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണം, അത് പിണറായി വിജയനിൽ നിന്നായിരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. എൽ ഡി എഫിന്റെ ദയനീയ പരാജയത്തിന്റെ കാരണഭൂതൻ മുഖ്യമന്ത്രിയാണെന്ന് സി പി ഐയുടെയും സി പി എമ്മിന്റെയും ജില്ലാ യോഗങ്ങൾ വരെ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാന യോഗത്തിലേക്ക് ചർച്ചക്കെടുക്കാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ കെ ജി സെന്ററിന് കാവൽ നിന്നു. മുഖ്യമന്ത്രിയെ കത്തുന്ന സൂര്യനെ പോലെ കരുതുന്ന ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നതിനേക്കാൾ പിണറായി വിജയന്റെ പണപ്പെട്ടിയുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയിലേക്ക് തരം താണു. പാർട്ടിയിൽ നിന്ന് അടപടലം വോട്ടുമറിഞ്ഞിട്ടും തിരുത്തലിന് തയ്യാറാകാതെ കാരണഭൂതനെ കൈവിടാതെ ചുമക്കുന്നത് ലാഭവിഹിതം പങ്കുവച്ചവരാണെന്നും സുധാകരൻ പറയുന്നുണ്ട്. തലനാടിലകേറി പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പതിവ് പോലെ കേന്ദ്രത്തെയും ചില സംഘടനകളെയും വിഭാഗങ്ങളെയും ഒക്കെ കുറ്റപ്പെടുത്തി തലയൂരുകയാണ് സി പി എം ചെയ്യുന്നത്. തോൽവിയുടെ യഥാർത്ഥ കാരണമായ മുഖ്യമന്ത്രിയുടെ ധിക്കാരം, അഴിമതി, ആർഭാടം, വിദേശയാത്രകൾ, ജനങ്ങളോടുള്ള പുച്ഛം തുടങ്ങിയവയൊന്നും ചർച്ചയ്ക്ക് വരാതെ പാർട്ടി സെക്രട്ടറി സംരക്ഷിച്ചു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനവും ഒക്കെ പാർട്ടി മാത്രം കാണുന്നില്ല, അതിനെതിരെ രംഗത്ത് വരുന്ന സ്ത്രീകളെ പോലും ഭീഷണിപ്പെടുത്തുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ എരഞ്ഞോളിൽ ഉണ്ടായ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധാകരൻ പറയുന്നുണ്ട്. എസ് എഫ് ഐ ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥനെ പോലുള്ളവരുടെ നിലവിളി കേൾക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്നും ആരോപണമുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ക്രൂരമായ പരാമർശങ്ങൾ പോലും തിരുത്താൻ തയ്യാറല്ല എന്നതാണ് സുധാകരന്റെ മറ്റൊരു ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയെ പിന്തുണച്ച ഗീവർഗീസ് മാർക്കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് പിണറായി വിജയൻ വിളിച്ചത് 19 സീറ്റിൽ തോറ്റതിനു ശേഷമാണ്. ഇതേ രീതിയിലാണ് 99 സീറ്റിൽ ജയിപ്പിച്ചുവിട്ട ജനങ്ങളോടുള്ള പെരുമാറ്റമെന്നും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സി പി എമ്മിന്റെ ശവക്കുഴി തോണ്ടുമെന്നും സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. ഫാരിഷ ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.